എൻ്റെ പേര് സൂർജിത് വി. ഞാൻ തലവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റ് നമ്പർ 186 ഒരു NSS വോളണ്ടിയറാണ്. ട്രാവൻ അക്കിൻസൺ, ഈ പേരാർക്കും സുപരിചിതമല്ലെങ്കിലും ഈ വ്യക്തിയെ കാണാത്തവരായിട്ടും ഈ വ്യക്തിയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ടും ആരും ഉണ്ടാകില്ല. മിസ്റ്റർ ബിൻ, ഇദ്ദേഹം ജനിക്കുന്നത് 1985 യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. അദ്ദേഹം അഭിനയിച്ചത് ആകെ വെറും 15 എപ്പിസോഡ് മാത്രമാണെങ്കിലും ലോകം മൊത്തം ഫേമസ് ആയ ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അഭിനയത്തിന് ഭാഷ വേണ്ട എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബീൻ. ഇദ്ദേഹം ഒരു ധനികനായ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് തനിക്ക് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നത്. അതിനുവേണ്ടി അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം അഭിമാനങ്ങളും പ്രഷറുകളും സഹിക്കേണ്ടി വന്നു. സ്കൂൾ ജീവിതം എന്നത് വളരെ വിഷമകരമുള്ളതായിരുന്നു. കാരണം എന്തെന്നാൽ അദ്ദേഹം സ്കൂൾ പഠിക്കുമ്പോൾ ഡ്രാമയിലെല്ലാം അഭിനയിച്ചിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹത്തിൻ്റെ വേഷം എന്നത് ഒരു ജോക്കർ അല്ലെങ്കിൽ ഒരു കോമാളിയുടേതായിരുന്നു. അദ്ദേഹത്തിന് വളരെ കുറച്ച് ഫ്രണ്ട്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു സൈലൻറ്റ് ക്യാരക്ടർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് എപ്പിസോഡിൽ അദ്ദേഹം അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്, ഒരു കോപ്പി അടിക്കുന്ന രംഗം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫുമായി കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്നത് മാസ്റ്റർ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഇദ്ദേഹത്തിൻ്റെ ജീവിതവും അഭിനയം തമ്മിൽ വളരെയധികം വ്യത്യസ്തം നിറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴാണ് മിസ്റ്റർ ബീൻ എന്ന ക്യാരക്ടർ വളർത്തി കൊണ്ടുവന്നതും പുറത്തു കൊണ്ടുവരാൻ അവസരം കിട്ടിയതും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ക്യാരക്ടർ തൻ്റെ കോളേജിലെ ഒരു സ്കിറ്റിൽ വളരെയധികം നന്നായി അഭിനയിക്കാൻ കഴിഞ്ഞു. അതിൽ നിന്ന് അദ്ദേഹത്തിന് വളരെയധികം അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൽ നിന്നും കോളേജിൽ നിന്നും പോസിറ്റീവായ കമൻറ്റുകളും കിട്ടി. അത് അദ്ദേഹത്തിന് വളരെയധികം ഇൻസ്പയർ ആവുകയും ആ സ്കിറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തിൻ്റെ ജന്മം കൊള്ളുകയും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ എപ്പിസോഡുകളാകെ 15 ഉണ്ടായിരുന്നെങ്കിലും അതിൽ പ്രത്യേകത എന്നത് ഭാഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാവുകയും അദ്ദേഹത്തെ എല്ലാവരും ഒരു കൊമേഡിയനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെ ലൈഫിലും പല തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മളൊരു ലക്ഷ്യത്തെ മുന്നോട്ട് വെച്ച് അതിനായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലക്ഷ്യം നമ്മളെ തേടി വരും എന്നൊരു ആശയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്.